ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെഹബൂബ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം സംസ്ഥാനത്ത് മെയ് 8 മുതൽ മെയ് 16 വരെ സമ്പൂർണമായിട്ടുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ആശങ്കയാണ് ഈ വാർത്ത കേട്ട സമയത്ത്. സമ്പൂർണമായിട്ടുള്ള ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നിശ്ചലമാകുമോ? അത്യാവശ്യം പോകേണ്ട സമയത്ത് പോകാൻ സാധിക്കില്ലേ? അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കില്ലേ? ഈ ഒരു ഡേറ്റിൽ ഹോസ്പിറ്റൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ, മെഡിസിൻ വാങ്ങേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കില്ലേ? ഒരുപാട് ആശങ്കയാണ് പൊതുജനങ്ങൾക്ക് ഉള്ളത്. സോ അതിനൊരു വിശദീകരണമാണ് ഈ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, മാക്സിമം മറ്റുള്ള ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്പർ 1, മെഡിസിൻ്റെ ലഭ്യത, മരുന്നിൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാം. കാരണം നമുക്ക് അത്യാവശ്യം മെഡിസിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ വാങ്ങാം. ഇനി ഈ ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പോകാം. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് പോകാം. പക്ഷേ തീർച്ചയായിട്ടും പോകുന്ന സമയത്ത് അഫിഡവിറ്റ് കയ്യിൽ വെക്കുക. സത്യവാങ്മൂലം നിർബന്ധമാണ്. എന്തിനാണ് പോകുന്നത്, എന്താണ് പർപ്പസ്, വണ്ടി ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സത്യവാങ്മൂലം നിങ്ങൾ എഴുതിയിട്ട് വേണം പോകാൻ. അപ്പോൾ സത്യവാങ്മൂലത്തിൻ്റെ ഒരു ഡെമോ ആവശ്യമുള്ള ആളുകൾക്ക് PDF വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. രണ്ടാമതായിട്ട് അത്യാവശ്യ സാധനങ്ങൾ, അരി എന്നിങ്ങനെയുള്ള നമ്മുടെ പട്ടിണിയാക്കാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ തുറക്കും. അതിലൊന്നും ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കടകളിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമയം കുറച്ചേക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പക്ഷേ അത്യാവശ്യം നമുക്ക് ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാതിരിക്കില്ല, തീർച്ചയായിട്ടും അത് തുറക്കും. അടുത്തതായിട്ട് ദീർഘദൂര ട്രെയിൻ സർവീസുകൾ ആരംഭിക്കണോ എന്നുള്ളതിൽ സംസ്ഥാനം ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതും നിങ്ങളെ അറിയിക്കുന്നതാണ്. പെട്രോൾ പമ്പുകൾ അടച്ചിട്ടേക്കുമെന്നാണ് സൂചന ലഭിച്ചത്. കാരണം അത് ലോക്ക്ഡൌണിൻ്റെ ഭാഗമായിട്ടല്ല, പെട്രോൾ പമ്പ് ഉടമകൾക്ക് കടബാധ്യതയാണ്, ആവശ്യമായിട്ടുള്ള വാഹനങ്ങളില്ല, അതുപോലെ തന്നെ പല ചാർജുകളും നൽകേണ്ട ആവശ്യം വരുന്നു. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ പെട്രോൾ പമ്പുകളും അടച്ചിട്ടേക്കുമെന്നുള്ള സൂചനയും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം കോവിഡിൻ്റെ 2 ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 1-4 പെട്ടെന്ന് രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് 2 ആലോചിക്കുക. അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടിയിട്ടാണോ എന്ന് സ്വയം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പുറത്തോട്ട് പോവുക. ഡബിൾ മാസ്കിംഗ് നിർബന്ധമാക്കിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡബിൾ മാസ്കിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും പബ്ലിക്കിലോട്ട് പോകുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ഡബിൾ മാസ്കിംഗ് നിങ്ങൾ ധരിക്കുക. സാമൂഹിക അകലം തീർച്ചയായിട്ടും പാലിക്കുക. സോ ഇത്തരത്തിൽ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.